വരച്ചിട്ടുണ്ട്. ഈ ചിത്രം വരച്ചോ. ആരാ ഈ റോൾ നമ്പർ 17? ഓഹോ, അപ്പൊ മണിക്കുട്ടി വരച്ച ചിത്രവും മോഷ്ടിച്ചോണ്ടാണോ മുത്തിന്റെ വരവ്? മണിക്കുട്ടിയുടെ കയ്യിൽ ഇതെന്താ, വേറെ ചിത്രം വരച്ചിട്ടുണ്ടോ? കാണിച്ചേ. ഇതാരാ മണിക്കുട്ടി? കാവ്യണ്ടിയാ, മുത്തിന്റെ അമ്മ. ഇത് അതിശയാണല്ലോ. സ്വന്തം അമ്മയുടെ ചിത്രം വരയ്ക്കാതെ മുത്തിന്റെ അമ്മയുടെ ചിത്രം വരയ്ക്കാൻ എന്താ കാര്യം? അത് എല്ലാവരോടായിട്ട് പറഞ്ഞോ? എന്റെ അമ്മ എനിക്ക് പ്രിയപ്പെട്ട ആളാ. അത്രയും തന്നെ പ്രിയമ എനിക്ക് കാവ്യേന്റെയും. നമുക്ക് വേണ്ടതെല്ലാം നമ്മളുടെ അമ്മമാരെ തരും. ആഹാരവും ഉടുപ്പും പഠിക്കാനുള്ള അവസരങ്ങളും എല്ലാം അമ്മമാരെ ചെയ്തു തരുന്നത്. എന്നാ എന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത് കാവ്യാന്റിയും സാറുവാ. കാവ്യാന്റിയോട് എനിക്ക് എന്തും ചോദിക്കാം. ഒരു മോളെ പോലെ കണ്ട് കാവ്യാന്റി എനിക്ക് എന്തും തരും. നല്ല ഉടുപ്പ്, നല്ല ആഹാരം, പഠിക്കാനുള്ള പുസ്തകം, താമസിക്കാൻ മുറി, എൻ്റെ അമ്മയ്ക്ക് ജോലി, എല്ലാം എൻ്റെ തന്നിട്ടുണ്ട്. പഠിക്കുന്ന കുട്ടികൾക്ക് ക്ഷീണം ഉണ്ടാവുക എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും രാത്രി ഒരു ഗ്ലാസ് പാല് വരെ നിർബന്ധിച്ചു തരും കാവ്യാന്റി. അമ്മമാര് നമ്മളെ സ്നേഹിക്കുന്നത് സാധാരണ കാര്യമല്ലേ. പക്ഷെ ഈ ലോകത്ത് അമ്മയെ പോലെ തന്നെ എന്നെ സ്നേഹിക്കാൻ കാവ്യാന്റെ പോലെ ഒരാളെ കിട്ടിയതാ ഏറ്റവും വലിയ ഭാഗ്യം. രണ്ടാമതൊരു ചിത്രം കൂടി വരയ്ക്കേണ്ടി വന്നപ്പോ എനിക്ക് പേടിയായിരുന്നു സമയം തികയോന്ന്. പക്ഷെ എൻ്റെ എല്ലാ പേടികളിലും കൂട്ടായി നിന്ന കാവ്യാന്റെ കുറച്ച് ഓർത്തപ്പോ നല്ല ധൈര്യമായി. അതാ ആന്റിയുടെ പടം വരച്ചത്. എക്സലന്റ് മണിക്കുട്ടി. മുത്തിന്റെ അമ്മ മണിക്കുട്ടിയുടെ കാവ്യാന്റി ആരാണെന്നും എന്താണെന്നും നമുക്ക് മനസ്സിലായി. ഇന്നത്തെ ഡ്രോയിംഗ് കോമ്പറ്റീഷനിൽ വിന്നർ മണിക്കുട്ടിയാണ്. മണിക്കുട്ടിക്ക് മാത്രമല്ല, കാവ്യാന്റിക്ക് കൂടി ഈ ട്രോഫി ഞാൻ കൊടുക്കുകയാണ്.
എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തോ? ഹലോ. ഹലോ, കാവ്യല്ലേ? അതെ. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനാ ഞാൻ വിളിച്ചത്. മനസ്സിലായി മാം. വെറുതെ എന്തായാലും സ്കൂളിൽ നിന്ന് വിളിക്കില്ലല്ലോ. മാമിന്റെ നമ്പർ കണ്ടപ്പോഴേ എനിക്ക് ടെൻഷനായി. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ആദ്യം എനിക്ക് പറയാനുള്ളത് ഒരു ഗുഡ് ന്യൂസ് ആണ്. പറഞ്ഞോളൂ മാം. ഇവിടെ നടത്തിയ ഡ്രോയിങ് കോമ്പറ്റീഷനിൽ വിൻ ചെയ്തത് മണിക്കുട്ടിയാ. വലിയ സന്തോഷമായി. മണിക്കുട്ടിയല്ല, മുത്താണ് നിങ്ങളുടെ മോളെന്ന് എനിക്കറിയാം. കൃഷ്ണയാണ് മണിക്കുട്ടിയുടെ ലോക്കൽ ഗാർഡിയൻ എന്നും അറിയാം. എന്നിട്ടും ഞാൻ കാവ്യ തന്നെ വിളിക്കാനുള്ള കാരണം നിങ്ങളോടുള്ള റെസ്പെക്റ്റ് ആണ്. എന്നോട് റെസ്പെക്റ്റോ? എന്തിന്? ഞങ്ങളൊക്കെ നിങ്ങളെ ടീച്ചേഴ്സിനെയല്ലേ ബഹുമാനിക്കേണ്ടത്. ബഹുമാനം എന്നത് അർഹതയ്ക്കനുസരിച്ച് കൊടുക്കാനും കൂടി ഉള്ളതാണ് കാവ്യ. എനിക്ക് എന്ത് അർഹത? ഞാൻ വളരെ സാധാരണക്കാരിയായ ഒരു സ്ത്രീ മാത്രമല്ലേ മാം. അല്ല, അത് മനസ്സിലായത് മണിക്കുട്ടിയിൽ നിന്നാണ്, അവളുടെ വാക്കുകളിൽ നിന്നാണ്. ആ കുഞ്ഞ് നിങ്ങളുടെ ഒരു ചിത്രമാണ് വരച്ചുകൊണ്ട് വന്നത്. അതിന് കാരണമായി അവൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി. കാവ്യ എന്ന അമ്മയുടെ, സ്ത്രീയുടെ, ഭാര്യയുടെയും മഹത്വം. ഞാൻ എന്ത് ചെയ്തു? മണിക്കുട്ടി എന്ന കുട്ടിയോട് നിങ്ങൾ കാണിക്കുന്നത് ഒരൗദാര്യോ? കേവലം ഒരു സഹാനുഭൂതിയോ മാത്രമല്ലെന്ന് എനിക്കിന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. ആ കുഞ്ഞിന്റെ മനസ്സില് ഒരു ദീപശിഖ പോലെ നിങ്ങളിങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ്. നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും പിന്തുണയും നൽകുന്ന വെളിച്ചവും ആത്മധൈര്യവുമാണ് മണിക്കുട്ടിയെ മുന്നോട്ട് നീങ്ങാൻ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിക്കുന്നത്. മാം, സ്വന്തം അച്ഛനമ്മമാരെ പോലും കുട്ടികളെ സ്നേഹിക്കാനോ ബഹുമാനിക്കാനോ മടി കാണിക്കുന്ന ഈ കാലത്ത് വെറും അന്യായ നിങ്ങള് മണിക്കുട്ടിയുടെ ഹൃദയത്തിൽ നേടിയ ഇരിപ്പിടം ഞങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്നു കാവ്യ. നിങ്ങളുടെ മനസ്സിനെ മാനിച്ച് ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചിരിക്കുക. മണിക്കുട്ടി വരച്ച ആ ചിത്രം ഫ്രെയിം ചെയ്ത് ഇവിടത്തെ മെയിൻ ഹാളിൽ പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചു. അയ്യോ, അതൊന്നും വേണ്ട. തീർച്ചയായും വേണം. ഓരോ സ്ത്രീകൾക്കും മാതൃകയാവണം നിങ്ങൾ. മാം, സ്വന്തം കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ മനുഷ്യനാവണമെന്നൊന്നും ഇല്ല. മൃഗങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നാൽ അവരെ കുഞ്ഞിനെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും വളരെ വലിയൊരു മനസ്സ് വേണം, ഹൃദയം വേണം. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല മാം. എന്നാലും മാം പറഞ്ഞ ഈ വാക്കുകള് മരണം വരെ അഭിമാനത്തോടെ ഞാൻ ഓർക്കും. താങ്ക് യു മാം. യു ആർ വെൽക്കം. പിന്നെ മറ്റൊരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് കാവ്യ. മുത്തിനെ കുറിച്ചാ. എന്താ മാം, പറഞ്ഞോളൂ. പറയാൻ കുറച്ച് വിഷമമുണ്ട്, എന്നാലും പറയാ. ഏതൊരു നാണയത്തിനും രണ്ട് വശങ്ങളുണ്ടല്ലോ, അങ്ങനെ കരുതിയാ മതി. പറഞ്ഞോളൂ മാം. ആരോടും പറയരുത്. പറഞ്ഞാലുണ്ടല്ലോ,
വൈകുന്നേരം മുത്തശ്ശി വരുമ്പോ നിന്നെ ശരിയാക്കും, ഓർത്തോ. ഞാനൊന്നും പറയില്ലെന്ന് പറഞ്ഞില്ലേ മുത്തേ, പിന്നെന്താ? നിന്നെ എനിക്ക് അത്ര വിശ്വാസമില്ല. അമ്മ ചോദിക്കുമ്പോ നീ എല്ലാം പറയും. മത്സരത്തിന്റെ കാര്യം അമ്മ ചോദിച്ചാ എനിക്ക് ആ ഫസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞേക്കണം. നിനക്കൊരു ചുക്കം കിട്ടിയില്ല മുത്തേ. അത് നീ കൂടുതലൊന്നും പറയണ്ട. നീ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. ആ കേട്ടു. വേറെന്തൊക്കെ പറയണം മണിക്കുട്ടി? ഡ്രോയിങ് കോമ്പറ്റീഷനിൽ ഒന്നാം സ്ഥാനം മേടിച്ച മുത്തിനെയും കൊണ്ട് സ്കൂൾ അധികൃതര് നഗരപ്രദക്ഷിണം നടത്തിയെന്നോ? പറമുത്തേ, വേറെ എന്തൊക്കെ കള്ളത്തരങ്ങൾ പറയണം മണിക്കുട്ടി? നീ മഹതിയാണെന്ന് വരുത്തി തീർക്കാൻ എന്തൊക്കെ സത്യങ്ങൾ മറച്ചു വെക്കണം? നീ കാണിച്ച കള്ളത്തരം പൊതിഞ്ഞു പിടിക്കാൻ. ആഹാ, എനിക്കുണ്ടോ നിന്റെ വക പെരുമാറ്റച്ചട്ടം? കൊള്ളാലോ. നീ കേട്ടില്ല അമ്മ പറയുന്നത്? മനുഷ്യർക്ക് തെറ്റുപറ്റും, അത് മനസ്സിലാക്കാനും സമ്മതിക്കാനും തിരുത്താനും ആ ശീലിക്കേണ്ടത്. ഈ മണിക്കുട്ടി നിന്നോട് എന്തെങ്കിലും ദ്രോഹം ചെയ്യുന്നുണ്ടോ മുത്തേ? പിന്നെ നീ എന്തിനാ ആ കുട്ടി വരച്ച ചിത്രം എടുത്ത് നീ വരച്ചതാണെന്ന് കള്ളത്തരം പറഞ്ഞത്? ഞങ്ങള് നിന്റെ അച്ഛനമ്മമാരാ, ഞങ്ങളെ എങ്ങനെയും മണ്ടന്മാരാക്കാം. പക്ഷേ എവിടെ ചെന്നാ നീ നാണം കെട്ടത്? അത്രയും കുട്ടികളുടെയും അധ്യാപകരുടെ അടുത്ത്. ഓ, വലിയ കാര്യമായി പോയി. അവരെങ്ങും കാര്യങ്ങൾ നടത്തി തരുന്നേന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ വർഷം കഴിഞ്ഞ എന്നെ വേറെ സ്കൂളിലേക്ക് മാറ്റിയേക്ക്, അപ്പൊ പിന്നെ നാണം കെടണ്ടല്ലോ. അഹങ്കാരി, നീ ഇത്ര ചെറുപ്പത്തിൽ ഇത്രയൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടോ? ഒന്ന് തന്നാലോ? കൃഷ്ണ, അവളുടെ അഹങ്കാരം കണ്ടില്ലേ? മോളെ, നിനക്ക് വരയ്ക്കാനുള്ള ടാലന്റ് ഇല്ലെങ്കിൽ മത്സരിക്കുന്നില്ല എന്ന് വെക്കണം, അതല്ലേ അന്തസ്. കള്ളത്തരം കാണിച്ചിട്ട് നിനക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ? ദോഷമല്ലാതെ. കുഞ്ഞിനൊരു അബദ്ധം പറ്റിയല്ലേ, അതങ്ങ് ക്ഷമിച്ചാളാ. ക്ഷമിക്കാം, പക്ഷെ കളയാൻ പറ്റില്ലല്ലോ. ഞങ്ങളുടെ കുഞ്ഞല്ലേ മുത്ത്. എതിര് പറഞ്ഞതിന് അമ്മയോട് സോറി പറ. മോള് ഏറ്റവും വലിയ തെറ്റ് ചെയ്തത് മണിക്കുട്ടിയോട്. സോറി പറ. മോളെ, അച്ഛനോട് സ്നേഹമുണ്ടെങ്കിൽ സോറി പറ. പറ മോളെ. സോറി. വേണ്ട മുത്തേ, വേണ്ട സാറേ. മുത്തനോട് സോറി ഒന്നും പറയണ്ട. സാറ് ഇന്നാള് പറഞ്ഞ പോലെ മുത്തനെ ഞാൻ എന്റെ അനിയത്തിയെ പോലെ കണ്ടേക്കുന്നെ. നീ ആ പടവെടുത്തപ്പോ ആദ്യം കുറച്ച് സങ്കടം തോന്നിയെങ്കിലും സാരമില്ല. മുത്തിന് സമ്മാനം കിട്ടിക്കോട്ടെ എന്ന് ഞാൻ കരുതിയത്. അതാ ഞാനായിട്ട് ആരോടും പറയാത്തത്. ടീച്ചർ കണ്ടുപിടിച്ചപ്പോ എനിക്ക് സങ്കടമാ തോന്നിയത്. നിനക്ക് ജയിക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത്.
കണ്ടോ മുത്തെ, മണിക്കുട്ടിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. നിന്നോട് മാത്രമല്ല, ഈ വീട്ടിലെ എല്ലാവരോടും. ഇന്ന് മണിക്കുട്ടി കാരണം നിങ്ങളുടെ ടീച്ചർ എന്നെ വിളിച്ച് ഒരുപാട് നല്ല വാക്കുകൾ പറഞ്ഞു. മണിക്കുട്ടി വരച്ച ചിത്രം ഫ്രെയിം ചെയ്ത് മെയിൻ ഹാളിൽ വെക്കുമെന്ന് പറഞ്ഞു. രാധിക, എന്റെ മോള് നിന്റെ മോളെ എന്നും ദ്രോഹിക്കുക, പക്ഷേ മണിക്കുട്ടി കാരണം എല്ലാവർക്കും നന്മയേ വരുന്നുള്ളൂ. ആ നന്ദി പറഞ്ഞു തീർക്കാൻ വാക്കുകളില്ല. അങ്ങനെയൊന്നും പറയണ്ട. കടമയുടെയും കടപ്പാടിന്റെയും ത്രാസി തൂക്കിയ ഈ വീട്ടിലുള്ളവരുടെ തട്ട് തന്നെയാ താഴ്ന്നിരിക്കുന്നത്. രാധിക, വേറൊന്നും വേണ്ട. എന്തൊക്കെ സംഭവിച്ചാലും കാവ്യ മാഡമോ സാറോ ഞങ്ങളെ വെറുക്കാതിരുന്ന മാത്രം മതി. വെറുക്കാനോ? കേട്ടോ കൃഷ്ണ, എന്റെ രാധികെ, നിങ്ങൾ രണ്ടുപേരും ഈ കുടുംബാംഗങ്ങൾ തന്നെയാ. നാളെ കണ്ണേട്ടം വന്നാലും നിങ്ങളെ ഞങ്ങൾ പറഞ്ഞയച്ചു എന്ന് വരില്ല, അല്ലേ കൃഷ്ണ? അതുപോരെ. പോരെ മണിക്കുട്ടി. കാര്യം ഭരത്തെ, നിനക്കും നീരജയ്ക്കും ഒരു കുഞ്ഞിക്കാല് കാണാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നെയാ ഞാനും നീരജയും വെളുപ്പിനെ തന്നെ ക്ഷേത്രത്തിലേക്ക് പോയത്. പകല് പ്രാർത്ഥനയും ഉപവാസവുമായി കഴിയുമ്പോഴും എന്റെ മനസ്സിലെ ഏറ്റവും വലിയ സന്തോഷം വൈകിട്ട് വരുമ്പോ ഒരു സന്തോഷ വാർത്ത കേൾക്കാമല്ലോ എന്നാണ്. ഈ ഒരു ദിവസം കൊണ്ട് എന്ത് സന്തോഷ വാർത്തയാ അമ്മേ? എടാ, മുത്തിന് ഡ്രോയിങ് കോമ്പറ്റീഷനിൽ ഒന്നാം സ്ഥാനം കിട്ടിയെന്നുള്ള സന്തോഷ വാർത്ത. ഓ, അതായിരുന്നോ? ഞാൻ വിചാരിച്ചു. എന്തായാലും ആ ഭാഗത്തേക്ക് ഇനി നോക്കണ്ട, കംപ്ലീറ്റ് ചീഞ്ഞ് നാറിപ്പോയില്ലേ മുത്ത്. അല്ല, ഫലത്തിൽ അതാണല്ലോ സംഭവിച്ചത്, അല്ലേ? അതിങ്ങനെ എല്ലാവരുടെയും മുന്നേ ചോപ്പണായിട്ട് പറയണോ? ഞാൻ പിന്നെയും പിന്നെ നാണം കെടുവല്ലേ? സത്യം പറഞ്ഞ ഇന്നെങ്കിലും ഒന്നാം സ്ഥാനം വാങ്ങിച്ച് കുറച്ച് നെളിയാന്ന് വിചാരിച്ചതാ ഞാൻ. ഡ്രോയിങ് ഷീറ്റിലെ റോൾ നമ്പര് ടീച്ചറെ കണ്ടപ്പോഴേ ഞാൻ അങ്ങ് എഴുന്നേറ്റ് പോയി. അതും പോരാനിട്ട് വീട്ടിൽ വന്നപ്പോ അമ്മയുടെ മുന്നിൽ തന്നെ ചെന്ന് കേറിയും കൊടുത്തു. ഇത്രയും വലിയൊരു നാണക്കേട് ഇനി എന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല മുത്തശ്ശി. സാരമില്ല മോളെ. എടാ ഭരത്തെ, നീ ഇത്ര പൊട്ടനായി പോയല്ലോ. ഡ്രോയിങ് ചാർട്ടിൽ റോൾ നമ്പർ ഉണ്ടോന്ന് നോക്കിക്കൂടായിരുന്നോ നിനക്ക്? പിന്നെ ടെക്സ്റ്റ് ബുക്കുമായി പരീക്ഷ എഴുതാൻ കയറിയിട്ട് പോലും സപ്ലികള് വാരിക്കൂട്ടിയ ഭരത്തിനോട് അമ്മയെ കാര്യം പറയുന്നതെന്ന് ഓർമ്മ വേണം. റോൾ നമ്പർ എഴുതാൻ പറഞ്ഞ അതും അടുത്തിരിക്കുന്ന ആളുടെ പേപ്പർ നോക്കി പകർത്തി വെക്കുന്ന കക്ഷിയാ ഭരത്. കൊത്തി കൊത്തി മുറത്തിക്കാരി കൊത്താൻ നിക്കണ നീ. നീ നോയിക്കോ, ഇനി അധികം കാലാവധി ഇല്ല ആ കിണിക്കുട്ടിക്ക്. പറപ്പിക്കും ഞങ്ങളവളെ, അല്ല അവളെ. ആഹാ, പ്രസംഗമല്ല വേണ്ടത്, പ്രവൃത്തിയാണ് വേണ്ടതെന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓർമ്മിച്ച ഭരത്തിന് കൊള്ളാം. അങ്ങനെ ചാടി കയറി എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല മോളെ. മണിക്കുട്ടി അവളുടെ തള്ളി ഇവിടെ വേരുറപ്പിച്ചു കഴിഞ്ഞു. നല്ലപോലെ പരിശ്രമിച്ചാലേ ഇനി അതുങ്ങളെ പിഴുതെറിയാൻ കഴിയൂ. അപ്പൊ അടുത്ത കാലത്തൊന്നും അവരിവിടുന്ന് പോവില്ലേ? പോകും, തീർച്ചയായും പോകും. പക്ഷേ കടക്കൽ നോക്കി ആഞ്ഞു വെട്ടണമെന്ന് മാത്രം. എങ്കിൽ പിന്നെന്തിനാ താമസിക്കുന്നത്? ആഞ്ഞു വെട്ടിക്കൂടെ.